നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നോട്ടീസിന് മറുപടി നൽകണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം നീറ്റ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗ് തടയണമെന്ന ആവശ്യം സുപ്രീംകോടതി പരിഗണിച്ചില്ല. ഗ്രേസ് മാർക്ക് ഒഴിവാക്കി ഉത്തരപേപ്പർ പുനർമൂല്യനിർണയം നടത്തണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. പരീക്ഷാ ഏജൻസിയുടെ മറുപടി ലഭിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ ഹർജി പരിഗണനയിലിരിക്കുമ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, NSUI, ABVP തുടങ്ങിയ സംഘടനകളൊക്കെ പ്രതിഷേധത്തിലാണ്. നീറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 67 പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് വിവാദമാകുന്നത്. ഒന്നാം റാങ്കുകാരിൽ 47 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് NTA വിശദീകരിക്കുന്നത്. NCERT പുസ്തകത്തിലെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്ന് NTA ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം ലഭിച്ചില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് മുൻകോടതി വിധികൾ കൂടി കണക്കിലെടുത്ത് ഗ്രേസ് മാർക്ക് നൽകിയതെന്നാണ് NTA വിശദീകരിക്കുന്നത്. ഈ വിശദീകരണത്തിലും തൃപ്തരാകാതെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.